അവനവൻ ചിരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കലോത്സവ പ്രതിഭകളെ ആദരിക്കാൻ ലൂയിസ് സിനിമ ടീമെത്തി. അവനവഞ്ചേരി ഗവൺമെന്റ് സ്കൂളിലെ കലോത്സവത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികളെ അനുമോദിക്കുന്നതിനും സ്കൂൾ നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ ആദരിക്കുന്നതിനുമായി ഉടൻ പ്രദർശനത്തിനെത്തുന്ന ലൂയിസ് എന്ന ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എത്തിയത് ആവേശമായി. കോട്ടുപള്ളിയിൽ മൂവി പ്രൊഡക്ഷൻസിനു വേണ്ടി ടി ടി എബ്രഹാം നിർമ്മിച്ച് ഷാബു ഉസ്മാൻ കോന്നി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൂയിസ്. സിനിമാ താരങ്ങളായ കലാഭവൻ നവാസ്, സ്മിനു സിജോ, അൽസാബിദ്, നിർമ്മാതാവ് ടി ടി എബ്രഹാം, സംവിധായകൻ ഷാബു ഉസ്മാൻ കോന്നി എന്നിവർ പങ്കെടുത്തു. ലൂയിസ് സിനിമ ഒരു മഹത്തായ സിനിമയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ലൂയിസ് സിനിമ പോലെയുള്ള സിനിമകൾ ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. ഈ സിനിമ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നിർബന്ധമായി കാണേണ്ടതാണ്. ഒരു സിനിമയിൽ അഭിനയിച്ച വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇതിൻ്റെ പ്രമോഷന്റെ ഭാഗമായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറയുന്നതല്ല. ഈ സിനിമ തീർച്ചയായിട്ടും വളരെ ഗൗരവമേറിയ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന മോളെ ഒറ്റാണ് ഇത്ര പ്രയത്നമുണ്ടായത്. ഈ പറച്ചയ്ക്ക് കഞ്ഞി വെക്കൽ മാത്രല്ല പിന്നെ എന്റെ പരിപാടി. കഞ്ഞി വെച്ച് പുട്ട് കുത്തി അമ്മ പിന്നെയും കുത്തി ഒരൊടുക്കത്തെ കുത്താണ് ഇത് നിർത്തണമെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി എന്നെ വിചാരിക്കണം. അമ്മായി കൊച്ചമ്മായി പോയി അവിവിരി പോയി വീഖാതി പോയി ീറിപ്പോയി മക്കളേ വേഗം 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 തോനെ തോനെ വേണം. പി അടിപൊളി പറ്റി ഇടിപൊളി പറ്റി അടിപൊളി കെട്ടി ഇടിപൊളി കെട്ടി അടി കെട്ടി കെട്ടി വട്ടണി പോയി വട്ടണി വട്ടണി നമ്മുടെ അമ്മയ്ക്ക് പുലിയാണ് പുലിയാണ് പോയി ഇന്ദ്രൻ സിയേട്ടന്റെ വൈഫായിട്ട് ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട് ലൂയിസ് എന്ന പടത്തില്. നിങ്ങളെല്ലാവരും കാണുന്നു കേട്ടോ മക്കളെല്ലാം. അമ്മമാരെ അച്ഛന്മാരെല്ലാം വിളിച്ചുകൊണ്ട് പോയി ഈ സിനിമ കാണണം. നമ്മുടെ ഈ ലൂയിസ് എന്ന് പറഞ്ഞ ഫിലിം സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ അമ്മമാരെ അമ്മമാരൊക്കെ അല്ലേ കൂടുതല് ഉണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ്. അത് പിള്ളേരെ കൂടി തന്നെ പോയി കാണണം. അതെ മറ്റേ ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് നീ ഒന്ന് ക്ലാസ്സിൽ കയറായിരുന്നു അവിടെ എവിടെ നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടില്ലേ അതൊക്കെ തന്നെ ഇതില്ലേ. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറെ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റി കാണും. ചിലവർക്ക് കാര്യമായ കാര്യങ്ങളൊക്കെ പറ്റി. അപ്പോ അതിനെ കുറിച്ച് ആസ്പദമാക്കി എടുത്ത ഒരു ഫിലിമാണ് നമ്മൾ ലൂയിസ്. സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി എൽ പ്രഭൻ, എച്ച് എം ജി എൽ നിമി, എസ് എം സി ചെയർമാൻ കെ ശ്രീകുമാർ, പി ടി എ വൈസ് പ്രസിഡന്റ് ജി ആർ ജിബി, അധ്യാപകരായ എൻ സാബു എന്നിവർ ചേർന്ന് ലൂയിസ് സിനിമ ടീമിനെ സ്വാഗതം ചെയ്തു. ലൂയിസ് എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞുപോയ കോവിഡിന്റെ ഓൺലൈൻ പഠനകാലം, ആ ഓൺലൈൻ പഠനകാലത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും അനുഭവിച്ച പ്രശ്നങ്ങൾ, അവരുടെ മാനസിക സംഘർഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ പ്രതിപാദിക്കുന്ന ലൂയിസ്. ഈ സിനിമയുടെ കഥ എന്റെയാണ്. ഇതിന്റെ തിരക്കഥയും സംഭാഷണവും മനു ഗോപാൽ എന്ന വ്യക്തിയാണ്. ഗാനത്തിന് മനു മഞ്ജ്, ഇതിന്റെ പശ്ചാത്തല സംഗീതം റോണി റാഫി, സംഗീത സംവിധാനം ജാസി രാജേശിവ തുടങ്ങിയവരാണ്. മലയാളത്തിലെ പ്രഗത്ഭരായ ഒത്തിരി നടീനടന്മാർ
ഈ സിനിമയിലൂടെ നിങ്ങൾ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. ഇന്ദ്രൻ സേട്ടൻ, സായികുമാർ, മനോജ് കെ ജയൻ, ജോയി മാത്യു, ലെന, സ്മിനു സിജോ, അശോകൻ, കലാഭവൻ നവാസ് തുടങ്ങി ഒട്ടുമിക്ക കലാപ്രതിഭകളെയും ഈ സിനിമയിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കൊട്ടുപ്പള്ളി പ്രൊഡക്ഷൻസിന് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ സിനിമയായിട്ട് വലിയ ബന്ധമുള്ള ആളല്ല. സിനിമയല്ല എൻ്റെ പ്രൊഫഷൻ. എൻ്റെ പ്രൊഫഷൻ വേറെയാണ്, എൻ്റെ ജോലി വേറെയാണ്. പക്ഷെ ഞാൻ യാദൃശ്യമായിട്ട് നമ്മുടെ ഡയറക്ടർ എൻ്റെ നെയ്ബറാണ്. അദ്ദേഹം വന്ന് എന്നെ സമീപിച്ചു, അതൊരു സ്റ്റോറി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആകാനുള്ള ഒരു കാരണം മാത്രം നമ്മൾ കുറച്ച് ആൾക്കാരെ ഉള്ളിൽ നിന്ന് നിങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കലോത്സവത്തിന്റെ ഭാഗമായി നൃത്ത ഇനങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് കലാഭവൻ നവാസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സ്കൂളിന് വേണ്ടി നിർമ്മിച്ച് മികച്ച ചലച്ചിത്രങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ആകാശം, ജനിതകം എന്നിവയ്ക്ക് വിവിധ ചലച്ചിത്രമേളകളിൽ ലഭിച്ച പുരസ്കാരങ്ങളും വേദിയിൽ വിതരണം ചെയ്തു. ഈ ചലച്ചിത്രങ്ങളുടെ സംവിധായകൻ സുനിൽ കൊടുവടന്നൂരിനെയും നിർമ്മാതാവ് എൻ സാബുവിനെയും ഉപഹാരം നൽകി ആദരിച്ചു. ഒപ്പം ഈ ചലച്ചിത്രങ്ങളിൽ വിവിധ ഇനങ്ങളിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ട രാധാകൃഷ്ണൻ ആശാൻ, മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ട സുജാ പീലി, മികച്ച ബാലതാരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട ഹനീഷ്, അമൽ ഡി എസ് എന്നിവർക്കുള്ള ഉപഹാരങ്ങളും വേദിയിൽ വിതരണം ചെയ്തു. ലൂയിസിന്റെ ഗാനങ്ങൾ അടങ്ങുന്ന സിഡിയും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.